നമസ്കാരം. കോവിഡ് നിയന്ത്രണങ്ങളിൽ കുടുങ്ങി സാധാരണക്കാരുടെ ജീവിതം കൂടുതൽ ദുരിതമയമാകുന്നുവെന്ന റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുറത്തുവരുന്നത്. പലയിടത്തും നിയന്ത്രണങ്ങൾക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് ആളുകൾ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. സർക്കാരിന്റെ നിയന്ത്രണങ്ങളോട് സഹകരിക്കാൻ തയ്യാറാണ്, എന്നാൽ അശാസ്ത്രീയ നിയന്ത്രണങ്ങളാണ് പലതും. ഇതൊഴിവാക്കാൻ സർക്കാർ തയ്യാറായില്ലെങ്കിൽ ജനജീവിതം കൂടുതൽ ദുസ്സഹരമാവുമെന്നും പലരും ചൂണ്ടിക്കാട്ടുന്നു. കൊറോണയേക്കാൾ വലിയ മഹാമാരി സർക്കാരാണ് എന്നതിൽ യാതൊരു സംശയവും ഇല്ല എന്ന് ബോധ്യപ്പെട്ടു. കേരളത്തെ തുറച്ചു നോക്കുന്ന അതിഭീകരമായ പ്രതിസന്ധി സാധാരണക്കാരെയോ പണക്കാരെയോ മാത്രമല്ല ബാധിക്കുക, ക്രമേണ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വരെ 16 പണി കിടക്കുന്നേ ഉള്ളൂ എന്നും കുറെയായി പറയുന്നു. ഇനി കൊറോണ കാരണം ആണെന്ന ന്യായം നിരത്തണ്ട. കൊറോണ വന്നില്ലെങ്കിലും ഒരു 2023-2024 നടത്തേണ്ടത് കൊറോണ വന്നതുകൊണ്ട് 2021 നടന്നു എന്ന് മാത്രം. അതേസമയം ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ധൂർത്ത് തുടരുകയാണ് സർക്കാർ. ലോക കേരള സഭയുടെ പേരിലാണ് ലക്ഷങ്ങളുടെ ധൂർത്ത് നടക്കുന്നത്. ഓൾ കേരള കൾച്ചറൽ ഫെസ്റ്റിവൽ എന്ന പേരിൽ സാംസ്കാരിക ആഘോഷത്തിന് 50 ലക്ഷം രൂപയുടെ ഭരണാനുമതി സംസ്ഥാന സർക്കാർ നൽകി. ഞെട്ടണ്ട, സത്യമാണ്. ശമ്പളം കൊടുക്കാൻ പോലും കോടികൾ കടമെടുക്കുമ്പോഴാണ് സർക്കാർ വക ഈ ധൂർത്ത് നടക്കുന്നത്. വെബ്സൈറ്റ് മാനേജ്മെന്റ്, പബ്ലിസിറ്റി, മുൻ ശുപാർശകൾ നടപ്പിലാക്കൽ, ഇവന്റ് മാനേജ്മെന്റ്, അംഗങ്ങൾക്കും ജീവനക്കാർക്കും താമസം, ഭക്ഷണം, ഗതാഗതം, ജീവനക്കാരുടെ ശമ്പളം തുടങ്ങിയ ആവശ്യങ്ങൾക്കായാണ് സർക്കാർ പണം അനുവദിച്ചത്. എന്നാൽ ചിന്തിക്കുക, കോവിഡ് നിയന്ത്രണങ്ങളിൽ കുടുങ്ങിയ സാധാരണക്കാരുടെ ജീവിതം കൂടുതൽ ദുരിതമയമാകുന്നുവെന്ന റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുറത്തു വരുന്നത്. ഈ സാഹചര്യത്തിലാണ് സർക്കാരിന്റെ ഈ ധൂർത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടാതെ കോവിഡ് കാലത്ത് പ്രതിസന്ധികൾ നേരിട്ട പ്രവാസികൾക്ക് എന്തെങ്കിലും തരത്തിൽ ലോക കേരള സഭ സഹായകമായില്ല എന്ന ആക്ഷേപവും ശക്തമാണ്. ലോക കേരള സഭയുടെ പേരിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും കുടുംബത്തോടൊപ്പം വിദേശ യാത്രകൾ നടത്തിയതൊഴിച്ചാൽ പ്രവാസി സമൂഹത്തിന് ഒരു പ്രയോജനവും ഒന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് വാസ്തവം. നിത്യദിനദാന ചെലവിന് പൊതുജനം നെട്ടോട്ടം ഓടുന്നതിനിടെ ഒരു വശത്ത് കോവിഡ് പ്രോട്ടോകോളിന്റെ പേരിൽ ഫൈൻ ചുമത്തി ജനങ്ങളെ ദ്രോഹിക്കുന്ന സർക്കാർ തന്നെയാണ് മറുവശത്ത് ലോക കേരള സഭയുടെ പേരിൽ ലക്ഷങ്ങളുടെ ധൂർത്ത് നടത്തുന്നത്. വോട്ടിട്ട ജനങ്ങളെ പോലും വെല്ലുവിളിച്ചുകൊണ്ടാണ് സർക്കാർ കോടികളെ കൊണ്ട് ഈ ധൂർത്ത് നടത്തുന്നത്. പാവപ്പെട്ട ജനങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ അവരെ നിയന്ത്രണങ്ങൾ ഒതുക്കി സർക്കാർ അട്ടഹസിക്കുകയാണ്, ആഡംബര ജീവിതം നയിക്കുകയാണ്. വോട്ടിട്ട ഓരോ ജനങ്ങളെയും ദിനം ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുകയാണ് സർക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവരും നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.